Welcome to Cantala Physics Academy. Video നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സൗരയൂഥം എന്ന് പറയുന്ന അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന പോർഷനുമായി ബന്ധപ്പെട്ട 30 ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 31. വ്യാഴത്തിന്റെ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ ഏതെല്ലാം ആണ്? 31. വ്യാഴത്തിന്റെ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ ഏതെല്ലാം ആണ്? അപ്പോൾ അത് പഠിച്ചു വെക്കുക. ഗാനിമീഡാ, കാലിസ്റ്റോ, ദെൻ അയോ, യൂറോപ്പ. ഓക്കെ, ദെൻ 32-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശനിയുടെ വലയങ്ങൾ കണ്ടെത്തിയത് ആരാണ്? ആൻസർ, ഗലീലിയോ. 33. ശനിയുടെ ഉപഗ്രഹങ്ങൾക്ക് ആരുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത്? ആൻസർ പഠിക്കുക, പുരാണ ഗ്രീക്ക് കഥാപാത്രങ്ങളുടെ. 34-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഷേക്സ്പിയറിന്റെയും അലക്സാണ്ടർ പോപ്പിന്റെയും നാടക കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയിരിക്കുന്നത് ഏതു ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങൾക്കാണ്? ആൻസർ, യുറാനസിന്റെ ഉപഗ്രഹങ്ങൾക്ക്. 35. നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ആൻസർ, ഭൂമി. 36. ചുവന്ന ഗ്രഹം, തുരുമ്പിച്ച ഗ്രഹം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ചൊവ്വ. 37. ചുവന്ന പൊട്ടു കാണപ്പെടുന്ന ഗ്രഹം ഏതാണ്? ആൻസർ, വ്യാഴം. 38. ഹരിത നീല വർണ്ണത്തിൽ കാണപ്പെടുന്ന ഗ്രഹം ഏതാണ്? ആൻസർ, യുറാനസ്. ദെൻ 39. വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ. 40. അന്തരീക്ഷം ഇല്ലാത്തതിനാൽ പകൽ അതികഠിനമായ ചൂടും രാത്രി അതികഠിനമായ തണുപ്പും അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ്? ബുധൻ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 41. കാർബൺ ഡയോക്സൈഡ് കൊണ്ടുള്ള അന്തരീക്ഷം ഉള്ളതിനാൽ ആസിഡ് മഴ പെയ്യുന്ന ഗ്രഹം ഏതാണ്? ആൻസർ, ശുക്രൻ. 42. റോമാക്കാരുടെ സന്ദേശ വാഹകൻ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ബുധൻ. 43. റോമാക്കാരുടെ സ്നേഹത്തിന്റെ സൗന്ദര്യത്തിന്റെ വസന്തത്തിന്റെ ദേവത എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ശുക്രൻ. 44. യുദ്ധദേവൻ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ചൊവ്വ. 45. റോമൻ ദേവതകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? വ്യാഴം. 46. റോമാക്കാരുടെ കൃഷിയുടെ ദേവൻ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ശനി. 47. ആകാശത്തിന്റെ ദേവൻ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? യുറാനസ്. 48. സമുദ്രത്തിന്റെ ദേവൻ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ. 49. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്ന ഗ്രഹം ഏതാണ്? ശുക്രൻ. 50. സൂര്യപ്രകാശം ധ്രുവങ്ങളിൽ പതിക്കുന്ന ഗ്രഹം ഏതാണ്? യുറാനസ്. 51. ഫോസിൽ പ്ലാനറ്റ് വിൽ ഓ ദി വിസ്പ്, വിൽ ഓ ദി വിസ്പ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ബുധൻ. 52. സൂര്യന്റെ അരുമ, ഭൂമിയുടെ ഇരട്ട, പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ശുക്രൻ. 53. ഭൂമിക്ക് സമാനമായ അന്തരീക്ഷം ഉള്ളതിനാൽ ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാണ്? ആൻസർ, ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റൻ. 54. ഏറ്റവും തിളക്കമുള്ളതും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നതുമായ അന്തർഗ്രഹം ഏതാണ്? ശുക്രൻ. 55. സാന്ദ്രത കൂടിയ ഗ്രഹം ഏതാണ്? ഭൂമി. 56. കിടക്കുന്ന ഗ്രഹം, ഉരുളുന്ന ഗ്രഹം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? യുറാനസ്. 57. തണുത്ത ഗ്രഹം, ഇരുണ്ട ഗ്രഹം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഗ്രഹം? നെപ്റ്റ്യൂൺ. 58. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ കാണപ്പെടുന്ന ചെറുഗ്രഹ സമാനമായ വസ്തുക്കളെ എന്താണ് വിളിക്കുന്നത്? ക്ഷുദ്ര ഗ്രഹങ്ങൾ. 59. ജോഹാൻ ഗാലി കണ്ടെത്തിയ ഗ്രഹം ഏതാണ്? ജോഹാൻ ഗാലി കണ്ടെത്തിയ ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ. 60. ശക്തമായി കൊടുങ്കാറ്റ് അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ. 61. യുറാനസ് കണ്ടെത്തിയത് ആരാണ്? വില്യം ഹെർഷൽ. 62. പ്ലൂട്ടോ കണ്ടെത്തിയത് ആരാണ്? അത്
ക്ലൈഡ് ടോംബെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ദെൻ ഇന്ത്യയുടെ ആദ്യ ചൊവ്വാ ദൗത്യമായ മംഗൾയാൻ 2013 നവംബർ 5 വിക്ഷേപിച്ചത് ഏത് റോക്കറ്റിന്റെ സഹായത്താലാണ്? PSLV-25. ദെൻ 64 2006 ഓഗസ്റ്റ് 24 പ്ലൂട്ടോയെ കുള്ളൻ ഗ്രഹത്തിന്റെ പട്ടികയിലേക്ക് തരം താഴ്ത്തിയ ഓസ്ട്രോണമിക്കൽ യൂണിയന്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ആൻസർ, ചെക്ക് റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമായ പ്രാഗിൽ വെച്ചിട്ട്. ദെൻ 65-ാമത്തെ ക്വസ്റ്റ്യൻ, വാൽ നക്ഷത്രങ്ങളുടെ ഉത്ഭവ കേന്ദ്രങ്ങൾ. ആൻസർ, കൈപ്പർ ബെൽറ്റും ഇതിനെന്താ വാക്കിയ ഓർട്ട് എന്നല്ല വാക്കിയ ഓർട്ട് ക്ലൗഡും പിന്നെ ഓർട്ട് ക്ലൗഡും ഡാഡു ക്ലൗഡും. ദെൻ 66 വാൽ നക്ഷത്രങ്ങളുടെ വാല് ദൃശ്യമാകുന്നത് എന്ത് പ്രതിഭാസം മൂലമാണ്? ആ പ്രതിഭാസിന്റെ പറഞ്ഞ പേരാണ് ടിൻഡൽ പ്രഭാവം. ദെൻ 67 ക്ഷീരപഥത്തോട് അടുത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം ഏതാണ്? അതിന്റെ ആൻസർ ആൻഡ്രോമേഡ. ദെൻ 68 ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹം ഏതാണ്? ബുധൻ. 69 ദൈർഘ്യം കൂടിയ വർഷമുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ. 70 ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ള ഗ്രഹം ഏതാണ്? വ്യാഴം. 71 സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ആസ്ട്രോയിഡ് ഏതാണ്? സെറസ്. ദെൻ 72 വർഷത്തേക്കാൾ ദൈർഘ്യം കൂടിയ ദിനരാത്രങ്ങളുള്ള ഗ്രഹം ഏതാണ്? ശുക്രൻ. 73 ഏറ്റവും കൂടുതൽ നക്ഷത്രങ്ങൾ ജനിക്കുന്ന ഗാലക്സി ഏതാണ്? അതിന്റെ ആൻസർ പഠിച്ചു വയ്ക്കുക, ക്രമരഹിത ഗാലക്സി. ഓക്കെ, അപ്പൊ മൊത്തം ഇപ്പോ 72, 73 ക്വസ്റ്റ്യൻസ് ആണ് സൗരയൂഥവുമായി മാത്രം ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ വീഡിയോസ് ഒക്കെ നമ്മുടെ കാറ്റഗറി 1 വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരുന്ന നോട്ട്സ് ആണ്. ഇതൊക്കെ പഠിച്ചിട്ട് ഒരുപാട് കുട്ടികൾ ഇവിടെ നിന്നും കാറ്റഗറി പാസ്സായി പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യണോ ചെയ്യണ്ടെന്നുള്ളതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യമാണ്. ഓക്കെ, ഇപ്പൊ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.